അന്താക്ഷരിയും കടങ്കഥയും അതുകൊണ്ട് സമയം പോയത് അറിഞ്ഞേ ഇല്ല. നിങ്ങൾ അത് കണ്ടോ ഫ്രണ്ട്സ്, റോഡിന്റെ വലതുവശത്തായിട്ട് രാജ്കോട്ട് സിറ്റി പോലീസ് എന്നൊക്കെ എഴുതി വെച്ചേക്കണത്. നമ്മളപ്പോ രാജ്കോട്ടിലേക്ക് അടുക്കാറായി. രാജ്കോട്ടിൽ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്. ഗാന്ധിജി തന്റെ കുട്ടിക്കാലം ചെലവരിച്ച വീട്, അതിപ്പോ ഒരു മ്യൂസിയം ആണ്. കാബ ഗാന്ധി നോഡലോ എന്നാണ് ആ മ്യൂസിയത്തിന്റെ പേര്. പിന്നെ രാജ്കോട്ടിൽ ഗാന്ധിജി പഠിച്ച സ്കൂളുണ്ട്, ആൽഫ്രഡ് ഹൈസ്കൂൾ. പക്ഷെ സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ പോകുന്നില്ല, നമ്മൾ നേരെ ഗീർ ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങളിപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് ഗീർ ഫോറസ്റ്റ് പോകുന്ന വഴിയാണ്. അഹമ്മദാബാദിൽ നിന്ന് രാജ്കോട്ട്, അവിടുന്ന് ജുനഗഡ്, എന്നിട്ട് ഗീർ ഫോറസ്റ്റ് പോകുന്ന വഴിയാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ഇവിടെ ഈ കരിമ്പു ജ്യൂസ് കിട്ടുന്ന കടയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിർത്തി. ഇവിടുത്തെ കരിമ്പു ജ്യൂസ്, ലസ്സി, തൈര്, അതൊക്കെ നല്ല ടേസ്റ്റ് ആണ്. ഞാൻ കടയിൽ ഞങ്ങൾ ഇവിടെ നിർത്തിയപ്പോഴാണ് ഇവിടെ നിങ്ങൾ കണ്ടത്, പ്രത്യേക തരം പശുവാണ്. നമ്മുടെ അവിടെ ഒന്നും ഇത്തരത്തിലുള്ള പശുവിനെ കാണാനായിട്ട് സാധിക്കുന്നുള്ളത്. ഇത്തിരി ഡിഫറൻസ് ഉള്ള ഒരു പശുവാണ് ഈ ഉള്ളത്. അത്തച്ചി, അത്തച്ചൻ, അച്ഛൻ, ഞങ്ങളെല്ലാം കരിമ്പ് ജ്യൂസ് കുടിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇതുപോലത്തെ പരണി, മൺ പരണി കാണാം. അതിന് വെള്ളം അടിച്ച്
ഫ്രഷ് ജ്യൂസാണ്. അപ്പൊ രാജ്കോട്ട് വരി സാസൻ ഗീർ, അതായത് ഗീർ നാഷണൽ പാർക്കിലേക്ക് ഏകദേശം 2.5 മണിക്കൂർ യാത്രയാണുള്ളത്. ഗീർ നാഷണൽ പാർക്ക് കണ്ടിട്ട് നിങ്ങൾ സോമനാഥ ക്ഷേത്രത്തിലേക്ക് പോകണമെന്നാണ് വിചാരിക്കുന്നത്. അവിടുന്ന് പോർബന്ദർ പോകും. പോകുന്ന വഴിക്ക് നല്ല കാഴ്ചയാണ് കേട്ടോ ഫ്രണ്ട്. ഏതൊരു അമ്പലത്തിന്റെ കവാടമൊക്കെ കാണുന്നുണ്ട്, നല്ല ഭംഗിയാണ്. എന്റെ മനസ്സിൽ ഇപ്പൊ ഫുള്ള് ഗീർ ഫോറസ്റ്റിനെ കുറിച്ചുള്ള ചിന്തയാണ്. അവിടെ ചെന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു സിംഹത്തിനെ കണ്ടാൽ മതിയായിരുന്നു. ഫ്രണ്ട്സ്, ഞങ്ങൾ ഗുജറാത്തിൽ വന്നിട്ട് ലസ്സി കുടിക്കാൻ പോവാണ്. ഇതൊരു ട്രിക്കാണ് ഇവിടുത്തെ. ഗുജറാത്തിലെ ലസ്സി ആണ് കേട്ടോ. ചിലപ്പോ ഗീർ പശുവിന്റെ പാലായിരിക്കും എടുത്തേക്കണേ. പോണവർക്ക് ഒരുപാട് കുരങ്ങന്മാരുണ്ട്. ഇവിടെ സിംഹവാരൻ കുരങ്ങനാണെന്നാ തോന്നുന്നത്. ഞങ്ങൾ സൊക്കട്ടട്ടിയൊക്കെ കൊടുത്തു കേട്ടോ. നല്ല രസമാണ് കാണാൻ. അപ്പൊ നമ്മൾ ഗീർ ഫോറസ്റ്റിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ചുറ്റും കാടാണ് കേട്ടോ. രണ്ട് സൈഡിലും നിറച്ച് മരമൊക്കെ ഉണ്ട്. പക്ഷെ മൃഗങ്ങളൊന്നും ഇല്ല. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, ചിലപ്പോ ഒരെണ്ണമെങ്കിലും വരുമായിരിക്കും. പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ഇവിടെ നിറച്ച് മാവും തോട്ടം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് കുറച്ച് മാമ്പഴമൊക്കെ മേടിച്ചായിരുന്നു കണ്ടോ. ദേ ഇവിടെ ഫുള്ള് മാവും തോട്ടാണ്. അപ്പൊ നമ്മുടെ വണ്ടി ഗീർ ഫോറസ്റ്റിലേക്ക് കയറ്റൊന്നുമില്ല. അപ്പൊ തുറന്ന ജീപ്പിലായിരിക്കും നമ്മൾ പോകുന്നത്. അടുത്ത വീഡിയോ ഗീർ ഫോറസ്റ്റിന്റെയാണ്, നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. അപ്പൊ നിങ്ങൾ വീഡിയോ ഉറപ്പായിട്ടും മിസ് ചെയ്യരുത്. നമുക്ക് സിംഹങ്ങളെയൊക്കെ കാണണ്ടേ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം.